ഇന്ത്യ വികസിപ്പിക്കുന്ന സ്പേസ് വിമാനത്തിന്റെ ആദ്യ റൺവേ പരീക്ഷണം ശനിയാഴ്ച പകൽ കർണാടകയിലെ ചിത്രദുർഗയിൽ നടക്കും. ബഹിരാകാശത്ത് ഉപഗ്രഹം വിക്ഷേപിച്ച ശേഷം ഭൂമിയിൽ തിരിച്ചിറങ്ങുന്ന ആവർത്തിച്ച് ഉപയോഗിക്കാവുന്ന റോക്കറ്റ് എന്ന ലക്ഷ്യം വെച്ചാണ് ISRO ഇത് വികസിപ്പിക്കുന്നത്. വിമാനത്തിന്റെയും റോക്കറ്റിന്റെയും ജോലി ഒരേ സമയം നിർവഹിക്കുന്ന ഇത് ഒറ്റ നോട്ടത്തിൽ സ്പേസ് ഷട്ടിൽ പോലെ തോന്നും. പരീക്ഷണത്തിനായി ഒരുക്കിയ 3 ടൺ ഭാരമുള്ള RLV സൈനിക ഹെലികോപ്റ്ററിൽ 5 കിലോമീറ്ററോളം ഉയർത്തി റൺവേക്ക് പിന്നിൽ 4 കിലോമീറ്റർ അകലെ വെച്ച് താഴേക്ക് തുറന്നുവിടും. തുടർന്ന് സ്വയം വേഗം ക്രമീകരിച്ച് റൺവേ കണ്ടെത്തി ഓട്ടോമാറ്റിക് ലാൻഡിംഗ് ഗിയറിൽ 2.5 കിലോമീറ്ററോളം ഓടിയ ശേഷം നിൽക്കും. വേഗം കുറയ്ക്കാൻ വിമാനത്തിന് പിന്നിൽ പാരച്യൂട്ടുണ്ട്. ഉയരത്തിൽ നിന്ന് പതിക്കുന്നത് മുതൽ റൺവേയിലെ ഓട്ടം വരെ എല്ലാം മാർഗരേഖ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ വികസനത്തിൽ പുതിയൊരു ഭ്രമണപഥം തീർക്കുമിത്. 10 വർഷമായി RLV വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിരുന്നു തിരുവനന്തപുരം VSSC. കനകമുദിയുടെ 47 ലക്കങ്ങൾ സൗജന്യമായി നേടാൻ ഇതാ ഒരവസരം. വിഷു ഗിഫ്റ്റ് സ്കീം പ്രകാരം വരിക്കാരായാൽ 47 ലക്കങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. 30 രൂപ വെച്ച് 104 ലക്കങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചിലവാകേണ്ടത് 3120 രൂപയാണ്. എന്നാൽ വിഷു ഗിഫ്റ്റ് സ്കീം പ്രകാരം വെറും 2199 രൂപയ്ക്ക് 104 ലക്കങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ 500 രൂപ വില വരുന്ന പുതിയ പുസ്തകങ്ങളും സ്വന്തമാക്കാം. ഈ സ്കീമിൽ ചേർന്നാൽ അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായി എല്ലാ ആഴ്ചയും കലാകൗമുദി വീട്ടുപടിക്കലെത്തും. വിലയിലുണ്ടാകുന്ന വർധന ബാധകമല്ല. മാത്രമല്ല പോസ്റ്റൽ ചാർജും ഉണ്ടായിരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോ ഞങ്ങളുടെ ഇമെയിൽ ID യിലോ ബന്ധപ്പെടാവുന്നതാണ്. 2016 ആദ്യ പരീക്ഷണം ശ്രീഹരിക്കോട്ടയിൽ റോക്കറ്റിന് മുകളിൽ വെച്ച് വിക്ഷേപിച്ച് കടലിൽ തിരിച്ചിറക്കിയായിരുന്നു. RLV എന്ന സ്പേസ് വിമാനം വരുന്നതോടെ വിക്ഷേപണത്തിന്റെ ചെലവ് കുത്തനെ കുറയും. ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള റോക്കറ്റുകളെല്ലാം ഒറ്റത്തവണ വിക്ഷേപിക്കാനേ കഴിയൂ. വിക്ഷേപണത്തോടെ അവയുടെ ഘട്ടങ്ങൾ എരിഞ്ഞൊടുങ്ങുന്ന മുറയ്ക്ക് കടലിൽ പതിക്കുന്നു. എരിഞ്ഞു വീഴുന്ന ഘട്ടങ്ങൾ തിരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന സംവിധാനം വികസിപ്പിച്ചാണ് അമേരിക്കയിലെ SpaceX കമ്പനി വിക്ഷേപണത്തിന്റെ ചെലവ് കുത്തനെ കുറച്ച് നാസയെ പോലും ഞെട്ടിച്ച് വൻ മുന്നേറ്റം നടത്തിയത്. വാണിജ്യ വിക്ഷേപണ രംഗത്ത് ഇന്ത്യ ശക്തമായി നിലയുറപ്പിക്കണമെങ്കിൽ ആവർത്തിച്ച് ഉപയോഗിക്കാവുന്ന റോക്കറ്റ് വിക്ഷേപിച്ച് ബഹിരാകാശ കടത്തുകൂലി കുറച്ചേ പറ്റൂ. ഇതിലേക്കുള്ള മുന്നൊരുക്കമാണ് സ്പേസ് വിമാനം. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഉപഗ്രഹങ്ങളുമായി സ്പേസ് വിമാനം കുതിക്കുമെന്ന് ISRO പ്രതീക്ഷിക്കുന്നുണ്ട്.